അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്ത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കൂളിംഗ് ആയിട്ട് നിർത്താനുള്ള, ഡീഹൈഡ്രേഷനിൽ നിന്നെല്ലാം സംരക്ഷിച്ച് നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താനുള്ള അടിപൊളി ഒരു ടോണറുമായിട്ടാണ്. ഈ ടോണർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ വീട്ടിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇത് ഉണ്ടാക്കാൻ. അതിന് ഞാൻ എടുത്തത് ഒരെണ്ണം ക്യാരറ്റാണ്. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒരുപാട് സ്കിൻ ബെനിഫിറ്റുള്ള ഒരു വെജിറ്റബിളാണ് ക്യാരറ്റ്. ആ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. രണ്ടാമത് ഞാൻ എടുത്തത് കുക്കുംബറാണ്. അതിലും ധാരാളം വൈറ്റമിൻ സിയും വൈറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തത് നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസിംഗ് ആയ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഈ രണ്ട് വെജിറ്റബിൾ മാത്രം മതി നമുക്ക് ഈ ടൂണർ ഉണ്ടാക്കാൻ. റോസ് വാട്ടർ ഉണ്ടായാലും ഒന്നും കൂടെ നല്ലതാണ്. അതുകൊണ്ട് ഞാൻ നല്ലൊരു സ്മെല്ലും കിട്ടും റോസ് വാട്ടർ എടുത്ത്. റോസ് വാട്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്കൊരു ഏലക്ക നന്നായിട്ട് ചതച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. അപ്പോൾ അതിന് നല്ല സ്മെല്ലും കിട്ടും. ഏലക്ക നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് വളരെ നല്ലൊരു സീഡാണ്. ആ ഏലക്ക ഉപയോഗിക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ വെജിറ്റബിൾ കഴുകിയിട്ട് ക്യാരറ്റ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ടെടുക്കണം. കുക്കുംബർ നന്നായിട്ട് സോഡക്കാരും മഞ്ഞളും ഉപ്പല്ലിട്ട വെള്ളത്തിൽ കുതിർത്തിയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിലെല്ലാം പല കെമിക്കൽ ഉള്ള വിഷങ്ങളും അടിക്കുന്നുണ്ടാവും. അത് നമ്മുടെ ഫേസിലെല്ലാം ആയിക്കഴിഞ്ഞാൽ സ്കിന്നിന് അലർജി എല്ലാം വരും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചിട്ടെടുക്കണം. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിലാവാൻ പാടില്ല. അപ്പോൾ ഇത് ഒരാഴ്ചയോളം നമുക്ക് കേടാവാതെ സൂക്ഷിക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ രണ്ട് ദിവസമെല്ലാം പുറത്തും വെക്കട്ടോ. റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ ചേർത്താൽ വളരെ നല്ലതാണ്. പിന്നെ ഓയിലി സ്കിന്, നോർമൽ സ്കിന്നുകാർക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളൊന്നും ചേർക്കണ്ട. എല്ലാ ടൈപ്പ് സ്കിന്നുകാർക്കും സെൻസിറ്റീവ് സ്കിന്നുകാർക്കെല്ലാം ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളിതേപോലെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കണം. വളരെ നല്ലൊരു ടൂണറാണ്. എല്ലാ സമയത്തും നമുക്കിത് മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, പുറത്തെല്ലാം പോയി വന്നാൽ നല്ല ചൂടിന് മുഖത്തുള്ള ഈ കരിവാളിപ്പെല്ലാം മാറി, കണ്ണിന് ചുറ്റുള്ള കറുപ്പെല്ലാം മാറി കിട്ടും. നല്ല ക്ലെൻസിങ് കിട്ടും നമ്മുടെ മുഖത്തിന്. ഇത് രാത്രി ഉറങ്ങുമ്പോൾ എല്ലാം സ്പ്രേ ചെയ്ത് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. അതിലേക്ക് ഞാൻ റോസ് വാട്ടറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനൊന്നും പ്രത്യേക കണക്കൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് എത്ര വേണ്ടതെന്നനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് ചൂട് സമയത്ത് പെട്ടെന്ന് കേടായി പോവും. നല്ല തണുപ്പുള്ള ഈ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല സുഖം ഉണ്ടാവും കേട്ടോ നമ്മുടെ ഫേസിൽ. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് നോക്കണം. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഓൾ ബട്ടൺ പ്രസ് ചെയ്യണം. ഞാനിടുന്ന നല്ല നല്ല വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാം. ഇനിയും ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.